സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് പതിനാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി അറുപത് മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് വിശദാംശങ്ങളുമായി ബിഷ്ണുപ്രസാദ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട് വിഷ്ണു ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് പതിനാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റ് കണക്കുകൾ എങ്ങനെയാണ് സൗമ്യ സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിൽ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ രോഗമുക്തി നേടി ആ രോഗമുക്തി നിരക്ക് ഇന്നും പ്രതിദിന രോഗബാധിതരെക്കാൾ കുറഞ്ഞ നിരക്കിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് സാമ്പിളുകൾ പരിശോധിച്ചു ഏതായാലും ഡബ്ല്യു ഐ പി ആർ എട്ടിന് മുകളിലുള്ള അറുന്നൂറ്റി മുപ്പത്തി നാല് വാർഡുകൾ കൂടിയാണ് സംസ്ഥാനത്തിനുള്ളത് ഏതായാലും സംസ്ഥാനത്ത് നിന്ന് ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറത്ത് മൂവായിരത്തി മുന്നൂറ് പേർക്ക് രോഗം ബാധിച്ചു കോഴിക്കോട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് തൃശ്ശൂർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എറണാകുളം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പാലക്കാട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് കൊല്ലം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കണ്ണൂർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോട്ടയം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് തിരുവനന്തപുരം തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വയനാട് എഴുന്നൂറ്റി ഇരുപത് പത്തനംതിട്ട അറുന്നൂറ്റി മുപ്പത് ഇടുക്കി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കാസർഗോഡ് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് ഏതായാലും ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനാറ് ദശാംശം ഏഴ് മൂന്നാണ് പതിനഞ്ചിനടുത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ ആശങ്കാജനകമാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങൾ ൂറ്റി അറുപത് മരണങ്ങളാണ് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപതായി ഉയർന്നു ഏതായാലും ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തിമൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിനാറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തമാണ് ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗബാധിതരുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറിനടുത്ത് ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധിതരായത് ും നൂറ്റി പതിനൊന്ന് ആരോഗ്യ പ്രവർത്തകരും ഇന്ന് രോഗബാധിതരായി ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായത് കണ്ണൂർ ജില്ലയിലാണ് പത്തൊൻപത് പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത് ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർ എന്തായാലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് ഇതിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേർ ആശുപത്രികളിലാണ് ഏതായാലും ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിലും പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അടിസ്ഥാനമാക്കി തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെ നേരത്തെ തരം തിരിച്ചിരുന്നു ആ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എൺപത്തിയേഴ് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി അറുന്നൂറ്റി മുപ്പത്തിനാല് വാർഡുകളാണ് ഡബ്ല്യു ഐ പി ആർ കണക്കിലുള്ളത് ഇതിലും എട്ടിന് മുകളിലുള്ളത് ഇവിടെ കർശന നിയന്ത്രണം അതായത് ഡബ്ല്യു പി ആർ എട്ടിന് മുകളിൽ നിൽക്കുന്ന തദ്ദേശ പ്രദേശങ്ങളിൽ വാർഡുകളിൽ കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക സൗകര്യം